ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇന്ന് പൊണ്ണത്തടിയും ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. ഇങ്ങനെ ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. മൊത്തമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു അപകർഷതാബോധമുണ്ടാകുന്നു. പിന്നെ ലൈംഗിക ശേഷി എപ്പോൾ കുറയുന്നോ, ഏതെങ്കിലും കാരണവശാൽ ലൈംഗിക ശേഷി കുറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് കുറയുമോ എന്നുള്ള ഭയപ്പാട് ഉടലെടുക്കുന്നു. അതോടുകൂടി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള മടുപ്പ് അനുഭവപ്പെടുന്നു. ആ പാം ഓയിൽ ഉപയോഗിക്കുന്നതോടുകൂടി അഥവാ കുട്ടികൾക്ക് നാം സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന പല പദാർത്ഥങ്ങളും പല ആഹാര പദാർത്ഥങ്ങളും നല്ല രുചിയുള്ളതായിരിക്കും. പക്ഷേ അതിനകത്ത് പാം ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ കുട്ടികളിൽ തടി കൂടുതലുണ്ടാകാനും ഭാവിയിലേക്ക് അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസുഖങ്ങളുണ്ടാകാനും ലൈംഗിക താല്പര്യമില്ലാതാകാനും ലൈംഗിക ശേഷിക്കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇന്ന് പൊണ്ണത്തടിയും ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. പണ്ട് കാലത്ത് പൊണ്ണത്തടി ഉള്ളവർ വളരെ കുറവായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, നല്ല പേരക്കൊരു തൂണിന് കൊള്ളാം എന്നൊക്കെ അവരെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പൊണ്ണത്തടിയന്മാരുടെ സംഖ്യ കൂടുകയും പൊണ്ണത്തടിയന്മാർ ക്ലാസ്സുകളിൽ കൂടുതലാകുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നു, ജോലി ഭാരങ്ങളിൽ മാറ്റം വന്നു, ജീവിത രീതിയിൽ മാറ്റം വന്നു, ആഹാര രീതിയിൽ മാറ്റം വന്നു. അപ്പോൾ ഇങ്ങനെ പൊണ്ണത്തടി അഥവാ ആവശ്യത്തിൽ കൂടുതൽ ഭാരമുണ്ടാകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ശരീരത്തിനുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പൊണ്ണത്തടിയുള്ളവർക്ക് എല്ലാ രോഗവും വരുവാനുള്ള സാധ്യത വളരെയധികമാണ്, അഥവാ 10 മടങ്ങാണ്. ഉദാഹരണത്തിന്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം അസുഖങ്ങൾ ഓരോന്നായി വരുന്നതിനെ സാധാരണഗതിയിൽ ഇന്ന് വിശേഷിപ്പിക്കുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ളതാണ്. അഥവാ പൊണ്ണത്തടിയുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് മെറ്റബോളിക് സിൻഡ്രോം. അതല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ പൊണ്ണത്തടി, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എന്താണ് പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് മുന്നോട്ട് പോവാം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വാസ്തവത്തിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് നാം ആഹാരം കൂടുതൽ കഴിക്കുകയും അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഏത് രൂപത്തിലാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാം കഴിക്കുന്ന ആഹാരം ഭാവിയിലേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത് ജനിതകമായി വളരെ കാലമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് പട്ടിണി കാലമായിരുന്നു. ആ പട്ടിണി കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹാരം സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടത് ശരീരത്തിൽ, അതായത് പത്തായത്തിൽ മാത്രമല്ല ശരീരത്തിലും അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. ഇത് ലിവറിൽ, ചർമ്മങ്ങളിൽ, കോശങ്ങളുടെ മറ്റു ഭാഗങ്ങളിൽ, പേശികളിൽ, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലും നാം നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. അത് ഫാറ്റ് എന്ന രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇങ്ങനെ ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ എന്താണ് ഈ ഇൻസുലിൻ? നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗ്ലൂക്കോസായി മാറണം. ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജിയായി മാറേണ്ടതുണ്ട്. അങ്ങനെ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കേണ്ട ഒരവസ്ഥയ്ക്ക് അഥവാ ഗ്ലൂക്കോസിൻ്റെ മുന്നോട്ടുള്ള, അതായത് ഊർജമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിന് ഈ ഇൻസുലിൻ വളരെയധികം ആവശ്യമുള്ളതാണ്. ചില അതായത് സ്കെലറ്റൽ മസിൽ, അത് പേശികളിൽ ചിലപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ കഴിയും. എന്നിരുന്നാലും ഗ്ലൂക്കോസിൻ്റെ വിഘടനത്തിന് ഇൻസുലിൻ എന്ന ഹോർമോൺ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നുമാണ്. പാൻക്രിയാസ് എന്ന ഗ്രന്ഥിക്ക് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഉയരുമ്പോൾ തലച്ചോറിൽ നിന്നും ഒരു സിഗ്നൽ ലഭിക്കുന്നു, അതായത് ഇൻസുലിൻ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി ഈ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജമാക്കി മാറ്റുന്നു. ഇതൊരു സ്വാഭാവിക പരിണാമം മാത്രമാണ്, ശരീരത്തിൽ എല്ലാവർക്കും നടന്നു പോകുന്നതാണ്. എന്നാൽ കൊഴുപ്പ് കൂടുതലാകുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പ് കൂടുതലാകുകയാണെങ്കിൽ കൊഴുപ്പ് ഒരു പ്രത്യേക
അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് അത് തടസ്സം നിൽക്കുന്നു. അഥവാ ഗ്ലൂക്കോസ് രക്തത്തിലുണ്ട്, ഇൻസുലിൻ ആവശ്യത്തിന് പുറപ്പെട്ടു വെച്ചു, എന്നാൽ കൊഴുപ്പ് അതിനോടനുബന്ധിച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൊഴുപ്പ് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയും അതിനെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇൻസുലിൻ ഉപയോഗിക്കപ്പെടാതെ പോകുന്നു, അഥവാ ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടാതെ പോകുന്നു, ഇൻസുലിൻ്റെ അളവ് അവിടെ കൂടുതലായി തന്നെ നിൽക്കുന്നു. ഇതിനെയാണ് നാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിനുണ്ട്, പക്ഷേ അതിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതോടുകൂടി ഈ ശരീരഭാരം കൂടുതലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത്ര രീതിയിൽ അവരുടെ ശരീരത്തിലേക്ക് എനർജി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു, അഥവാ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാൻ കഴിയാതെ വരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഥവാ കൊഴുപ്പുണ്ടാകുന്ന ഭാഗത്ത് നിന്ന് ചില കെമിക്കലുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് രക്തത്തിലെ കോശങ്ങളെ, അതായത് രക്തത്തിൻ്റെ ഉൾഭാഗത്തുള്ള എൻഡോത്തീലിയം എന്ന കോശങ്ങളെ, ആ ഭിത്തികളെ തകർക്കുന്നു ആ കെമിക്കലുകൾ. അതുകൊണ്ട് അതിനകത്ത് നിന്നും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോത്തീലിയം തകരുന്നതോടുകൂടി അത്തിറോസ്ക്ലിറോസിസ് എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രക്തക്കുഴലുകളുടെ ഉൾവ്യാസം അടയുന്ന രീതിയിലേക്ക് അത് പോകുന്നു. എൻഡോത്തീലിയം തകരുന്നതോടുകൂടി ലൈംഗിക ശേഷിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നു, അതുപോലെ തന്നെ പ്രഷർ ഉണ്ടാകുന്നു. അപ്പോൾ എൻഡോത്തീലിയം എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. അത് രക്തക്കുഴലുകളുടെ ഉൾഭാഗത്തെ പാളിയാണത്. അതിന് തകരാറ് വരികയാണ് ഈ കൊഴുപ്പ് കൂടുതലുണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രഷർ നേരിയ രീതിയിൽ കൂടുന്നു. അതായത് എപ്പോഴും എൻഡോത്തീലിയം തകരുന്നു, അപ്പോൾ പ്രഷർ നേരിയ രീതിയിൽ കൂടുന്ന ഒരവസ്ഥ വരും. ഇനി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ പ്രഷർ സാധാരണ രീതിയിൽ നമ്മൾ പ്രഷർ അളക്കുന്ന രീതിയിൽ അളന്നാൽ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് നേരിയ തോതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ടാകുന്നു. അഥവാ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടാതെ തന്നെ, അതായത് ഷുഗർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നിരുന്നാലും ഇൻസുലിൻ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണം ഷുഗർ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. സാധാരണ ലാബോറട്ടറികളിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുമ്പോഴോ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ നോർമലായിരിക്കും. ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗറിൻ്റെ ലെവൽ മാത്രമല്ല, രാവിലെ ഇൻസുലിൻ്റെ അളവും കൂടി നോക്കുക. ഇൻസുലിൻ്റെ അളവ് താരതമ്യേന കൂടുതലാണെങ്കിൽ, അതായത് നാം മനസ്സിലാക്കേണ്ടത് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് പോവുകയാണ്, അഥവാ പൊണ്ണത്തടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ പൊണ്ണത്തടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതോടുകൂടി ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ദേഷ്യം കൂടുതലായി ഉണ്ടാകുന്നു, പിന്നെ ക്ഷീണം വല്ലാതെ അനുഭവപ്പെടുന്നു. ഇതാണ് പൊണ്ണത്തടിയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പൊണ്ണത്തടി ലൈംഗിക ശേഷിക്കുറവിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, പൊണ്ണത്തടി ഉണ്ടാകുന്നതോടുകൂടി പ്രഷർ ഉണ്ടാകുന്നു, പ്രമേഹത്തിലേക്ക് പോകുന്നു, ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരുന്നു, അതുപോലെ തന്നെ ഞരമ്പുകളെ അത് തകർക്കുന്നുണ്ട്, ഞരമ്പുകളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വരുന്നതോടുകൂടി തന്നെ ലൈംഗിക ശേഷിക്കുറവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതില്ലാതെ തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്, പൊണ്ണത്തടിയുള്ള വ്യക്തികളിൽ ഹോർമോൺ ലെവലിൽ വളരെയധികം വ്യത്യാസം വരുന്നു. അതായത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലൈംഗിക ശേഷിക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പൊണ്ണത്തടി വരുന്നതോടുകൂടി ഹോർമോൺ ലെവലും കൂടി കുറയുന്നതോടുകൂടി ലൈംഗിക ശേഷി ഇല്ലാതാവുന്നു. ഇനി മറ്റൊരു കാര്യം, അവരുടെ ശരീരഘടന ഈ രൂപത്തിലാവുന്നതോടി അവരുടെ ലിംഗം ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ പോലെ അവർക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഫാറ്റ് വന്നടിയുന്നതോടുകൂടി ലിംഗത്തിൻ്റെ നീളം കുറഞ്ഞതായി അവർക്ക് തോന്നുന്നതാണത്. മൊത്തമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു അപകർഷതാബോധമുണ്ടാകുന്നു. പിന്നെ ലൈംഗിക ശേഷി എപ്പോൾ കുറയുന്നോ, ഏതെങ്കിലും കാരണവശാൽ ലൈംഗിക ശേഷി കുറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് കുറയുമോ എന്നുള്ള ഭയപ്പാട് ഉടലെടുക്കുന്നു. അതോടുകൂടി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള മടുപ്പ് അനുഭവപ്പെടുന്നു. ഇങ്ങനെ പൊണ്ണത്തടിയന്മാർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അവർക്ക് ഭയപ്പാടുകൊണ്ട് അവർ ലൈംഗികമായി ബന്ധപ്പെടാത്തൊരവസ്ഥയിലേക്കും പോകുന്നു. ഇത് വീണ്ടും വീണ്ടും ലൈംഗികമായിട്ടുള്ള ഹോർമോണുകളെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, മറ്റ് തടസ്സങ്ങളിലേക്ക് അതിനെ നീക്കുന്നതായി കാണാം. ഇനി ഇതിനെന്താണ് പരിഹാരം? സാധാരണഗതിയിൽ നാം ഇതിനു മുമ്പ്, അതായത് ഒരു റോഡിന് ഒരു വലിയ ഗട്ടർ ഉണ്ടായ ഒരു റോഡ് കാണുകയാണെങ്കിൽ അതൊരിക്കൽ ടാർ ചെയ്ത് വൃത്തിയാക്കിയിരുന്ന റോഡാണ്.
അപ്പോൾ എങ്ങനെയാണ് ഈ കട്ടുണ്ടായത്? ഏറ്റവും ആദ്യം ചെറിയ ഒരു കല്ലിളകി പോകുന്നതിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ആ ഒരു കല്ലിളകി പിന്നെ വണ്ടി പോയി പോയി രണ്ടോ മൂന്നോ കല്ലിളകി അത് കാലം പുരോഗമിക്കുന്നതോടുകൂടി അതൊരു വലിയ ഗർത്തമായി മാറുന്നു. ഈ അവസ്ഥയ്ക്ക് ആ ഒരു കല്ലിളകുമ്പോൾ തന്നെ അത് ടാറ് ചെയ്യുകയോ അതിനു വേണ്ട മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു റോഡ് കേടാവില്ല. എന്നാൽ പ്രായോഗികത്തിൽ നാം വർഷങ്ങളോളം കാത്തു നിൽക്കുന്നു, ആ കട്ടർ അതേ രൂപത്തിൽ വലുതായി കൊണ്ടിരിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ടാറ് ചെയ്യുന്ന ഒരവസ്ഥയാണല്ലോ കാണുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതായത് എപ്പോൾ നമ്മളുടെ ശരീരഭാരം അല്പം കൂടുന്നോ അപ്പോൾ തന്നെ നാം ഇതിനെ കണക്കിലെടുക്കുകയാണെങ്കിൽ ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, പിന്നെ എന്താണ് ഇതിനുള്ള യഥാർത്ഥ കാരണം, ഏത് രൂപത്തിലാണിത് സംഭവിക്കുന്നതെന്ന് വിലയിരുത്തുക, നമ്മുടെ മറ്റ് പരിശോധനകൾ നടത്തുക, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈല്, അതുപോലെ ഇൻസുലിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, FBS, PPS, SBA1C അതുപോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഷുഗർ പരിശോധിക്കുമ്പോൾ നോർമലായിരിക്കാം, അവരുടെ SBA1C പരിശോധിക്കുമ്പോൾ അതിനകത്ത് ലെവൽ കൂടിയതെന്നായി കാണാൻ പറ്റും. അതുപോലെ എല്ലാ പരിശോധനകളും നടത്തി നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ആഹാര നിയന്ത്രണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈ പൊണ്ണത്തടി കുറയ്ക്കാൻ കഴിയും, അതിനോടനുബന്ധിച്ച് വരുന്ന അസുഖങ്ങളും കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പൊണ്ണത്തടിയുള്ളവരിൽ ഇത്രയും മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ, പഴയ കാലഘട്ടങ്ങളിൽ സ്ട്രോക്ക് വന്നിരുന്നത് ഒരു 40-50 വയസ്സിനൊക്കെ ശേഷമായിരുന്നു. ഇന്ന് 30 വയസ്സുള്ളവർക്ക് പോലും സ്ട്രോക്ക് വരുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ഈ രീതിയിലുള്ള മെറ്റബോളിക് സിൻഡ്രോമാണ്, അഥവാ പൊണ്ണത്തടിയാണ്. അപ്പോൾ പൊണ്ണത്തടിയെ നിയന്ത്രിക്കേണ്ടത് ഈ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നതോടുകൂടി അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ മറ്റു രീതിയിലുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുമുള്ള കഴിവ് കുറയുന്നതായി കാണാം, ബുദ്ധിപരമായ കഴിവുകളും കുറയുന്നതായി കാണാം. അപ്പോൾ പൊണ്ണത്തടി ഒരു രീതിയിലും നല്ലൊരു കാര്യമല്ല എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അടുത്തത്, ഇതിനു വേണ്ടിയിട്ട് സർജറി ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചില ഇടപാടുകൾ കാണുന്നുണ്ട്, അത് ബെറിയാട്രിക് സർജറി അങ്ങനെയുള്ളത്. അതൊക്കെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഇതില്ലാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം റോഡിലെ ഒരു കല്ലിളകി കഴിഞ്ഞപ്പോൾ തന്നെ അത് ടാർ ചെയ്ത് മിനുക്കുപണികൾ ചെയ്ത് പോവുകയായിരുന്നെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകുന്നതിന് പ്രശ്നമുണ്ടാകുകയില്ല. ഇതേ അവസ്ഥ തന്നെ നാം ആഹാര നിയന്ത്രണവും വ്യായാമവും വഴി ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. ഇനി അടുത്തത്, ആഹാര രീതിയിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാര രീതിയിൽ ഇന്ന് മിക്കപ്പോഴും ഫാസ്റ്റ് ഫുഡിലേക്ക് നാം പോകുന്നുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതികൾ എണ്ണയാണ്. അതിനകത്ത് എണ്ണ പാം ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്രയും അപകടം പിടിച്ച ഒരു എണ്ണ വേറെ ഇല്ല. പാം ഓയിൽ കഴിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ പൊണ്ണത്തടി കൂടുതലായി ഉണ്ടാകുന്നു, അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. അത് ശരീരത്തിൻ്റെ മറ്റു കോശങ്ങളിൽ പ്രവർത്തിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതോടുകൂടി ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു, തടി കൂടുതലായി മാറുന്നു. വെളിച്ചെണ്ണയും അത്ര നല്ലൊരു സാധനമല്ല. സൂര്യകാന്തി എണ്ണ അങ്ങനെയുള്ള ചില എണ്ണകൾ നല്ലതാണ്. മറ്റൊരർത്ഥത്തിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് കട്ടയാവുന്ന ഒരെണ്ണയും ശരീരത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഈ പാം ഓയിലിൻ്റെ കാര്യത്തിൽ നാം അറിയാതെ തന്നെ ചില അതായത് പാക്ക്ഡ് ഫുഡ്സ്, അതായത് നാം സാധാരണ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഈ സാധനത്തിൽ കൂടുതലായി ഉള്ളത് പാം ഓയിലാണ്. ആ പാം ഓയിൽ ഉപയോഗിക്കുന്നതോടുകൂടി, അഥവാ കുട്ടികൾക്ക് നാം സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന പല പദാർത്ഥങ്ങളും, പല ആഹാര പദാർത്ഥങ്ങളും നല്ല രുചിയുള്ളതായിരിക്കും. പക്ഷേ അതിനകത്ത് പാം ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ കുട്ടികളിൽ തടി കൂടുതലുണ്ടാകാനും ഭാവിയിലേക്ക് അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസുഖങ്ങൾ ഉണ്ടാകാനും ലൈംഗിക താല്പര്യമില്ലാതാകാനും ലൈംഗിക ശേഷിക്കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി ആഹാരം കഴിക്കുന്ന രീതിയിൽ നമുക്ക് ചില എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നാം മിക്കപ്പോഴും എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടി വാങ്ങുക, ആത്തരം സംഭവങ്ങൾ, ഈ മിക്സർ പോലെയുള്ള സംഗതികൾ, ഇതിലെല്ലാം പാം ഓയിൽ അടങ്ങിയിട്ടുണ്ട്. പാം ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടമുണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് നാം പ്രമേഹം വരാതിരിക്കുവാൻ വേണ്ടി മധുരമില്ലാത്ത പദാർത്ഥങ്ങൾ കഴിക്കുകയും ആ സമയത്ത് ഒരു ഉഴുന്നുവട കഴിക്കുകയും ചെയ്യുന്ന ചില രീതികൾ കാണാറുണ്ട്. അവിടെയും അപകടമുണ്ട്. ഈ ഉഴുന്നുവട കഴിക്കുമ്പോൾ അതിനകത്തുമുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊഴുപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആഹാര രീതിയിൽ ആ രീതിയിലേക്ക് പോവുകയല്ല, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരു ആഹാരവും കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ റെഡ് മീറ്റ് അങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക.
ഇനി അപ്പോൾ എന്ത് കഴിക്കാം? സാധാരണഗതിയിൽ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ലതാണ്. ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസാക്കി കഴിക്കുകയല്ല വേണ്ടത്. നാം ഓറഞ്ചാണെങ്കിൽ ഓറഞ്ചിൻ്റെ അല്ലി അടക്കം കഴിക്കണം. അപ്പോൾ ഫൈബറിൻ്റെ കണ്ടൻറ്റ് അതിനോടുകൂടി കൂടുതലായി വരുന്നത് കാണാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതുപോലെ തന്നെ മത്സ്യം കഴിക്കാമോ? മത്സ്യം വളരെ നല്ലതാണ്. അത് ഫ്രൈ ചെയ്തല്ല, വറുത്തിട്ടല്ല കഴിക്കേണ്ടത്. വേവിച്ച് കഴിക്കുന്ന മത്തി, അയല, ചൂര ഇങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം ടെസ്റ്റോസ്റ്ററോൾ ഹോർമോൺ ഉയർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട, അതായത് ഹോർമോണുകളും വൈറ്റമിൻസും നൽകുന്നതിന് അത് വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. ഇനി പച്ചക്കറികളിൽ എല്ലാ പച്ചക്കറികളും തന്നെ നല്ലതാണ്. അപകടം പിടിച്ച പച്ചക്കറികളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. മിക്കപ്പോഴും ആഹാര രീതിയിൽ നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് മാംസത്തിൻ്റെ അളവ് കുറയ്ക്കുക, മത്സ്യത്തിൻ്റെ അളവ് കൂട്ടുക, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക. ആ രീതിയിലുള്ള ഇതിലേക്ക് വരികയും റെഗുലറായിട്ട് വ്യായാമം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് നല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ലൈംഗിക ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്ന പല വ്യക്തികളിലും ഞങ്ങൾ കാണുന്ന ഒന്നാണ് അവരുടെ തടി കൂടുതലാണെന്നുള്ളത്. ഇത് ഞങ്ങൾ അളക്കുന്നത് BMI വെച്ചാണ്, ബേസിക് മെറ്റബോളിക് ഇൻഡെക്സ്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം കൊണ്ട്, ഉയരത്തിൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക. ഒരു വ്യക്തിക്ക് 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്, അതായത് 160 സെൻറ്റിമീറ്ററാണ് ഉയരമെങ്കിൽ 1.6 × 1.6 ആണ് അദ്ദേഹത്തിൻ്റെ ഉയരത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ 80നെ 1.6 × 1.6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് BMI. ആ BMI റേറ്റ് ഒരു 25നോട് അടുത്താണെങ്കിൽ കുഴപ്പമില്ല. അത് മേലോട്ട് വരുംതോറും ലൈംഗിക ശേഷി വല്ലാതെ കുറയും. അപ്പോൾ നമുക്ക് ഉയരം കുറയ്ക്കാൻ കഴിയുന്ന കാര്യമല്ല, അതേസമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ അല്പം ജെലാറ്റിൻ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി വിശപ്പുണ്ടാകുകയില്ല. അത് ഹൈലറൈസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അപ്പോൾ കൂടുതലായി കുറച്ച് ജെലാറ്റിൻ കഴിച്ചതിന് ശേഷം നാം ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരുന്നതായി കാണാം. കൂടുതൽ ആഹാരം കഴിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ബെറിയാട്രിക് സർജറി ചെയ്യുന്നതിനേക്കാളും നല്ല ഒരു കാര്യമാണ് ഈ രീതിയിലുള്ള ജെലാറ്റിൻ്റെ ഉപയോഗം. അത് ലഭ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്, മറ്റ് ദോഷ ഫലങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല. ആഹാര പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇനി ഞാനൊരു കേസ് ഹിസ്റ്ററി കൂടി നിങ്ങളോട് പറയാം. 28 വയസ്സായ ഒരു വ്യക്തി ഇവിടെ വരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, ലൈംഗികമായി തീരെ ശേഷിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥാപനത്തിൽ സാധാരണ രീതിയിലുള്ള കമ്പ്യൂട്ടർ ഓപ്പറേഷനാണ് അദ്ദേഹം പറയുന്നത്, അതായത് ബില്ലടിക്കുക, ആ രീതിയിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഈ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ 88 കിലോ ആണ്. ഈ 88 കിലോയും ഹൈറ്റ് ആകെപ്പാടെ 5'3" ഉള്ളൂ. ഈ 5'3" വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈറ്റ് വളരെയധികം കുറവാണ്. ആ ഹൈറ്റിനനുസരിച്ച് വേണ്ട വെയിറ്റല്ല അതിനകത്ത് വന്നിരിക്കുന്നത്, വെയിറ്റ് വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന് പ്രഷറില്ല, പ്രമേഹമില്ല, കൊളസ്ട്രോൾ ഇല്ല, ഇതെല്ലാം നോർമലാണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ ലൈംഗിക ശേഷി ഇല്ലാതാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പരിശോധനകളും നടത്തിയപ്പോൾ ലിവർ ഫംഗ്ഷനിൽ പ്രോബ്ലമുണ്ട്, SGPT SGOT ഒക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഫാറ്റി ലിവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവൽ വളരെയധികം കൂടുതലാണ്. ഇത്തരം വ്യക്തികളുടെ ഇൻസുലിൻ ലെവൽ കൂടുതലാവുന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരം ഒരു 100 വർഷം ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാർത്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ അവയവങ്ങൾക്കും 100 വർഷം നിലനിൽക്കുവാനുള്ള കഴിവുണ്ട്. ആ 100 വർഷം നിലനിൽക്കാനുള്ള കഴിവിൽ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് അവയവമാണോ തകരാറിലാകുന്നത് അതിനനുസരിച്ച് നമ്മൾ മരണത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ കൂടുതലായി പാൻഗ്യാസിനെ കൊണ്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, അതായത് നാം കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ പാൻഗ്യാസ് തെറ്റിദ്ധരിക്കുന്നു, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് പോരാ എന്നുള്ളത്, അത് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഗ്ലൂക്കോസ് ശരീരത്തിലുണ്ട്, അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ വ്യക്തിയുടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിന് ഗ്ലൂക്കോസ് ലെവല് വളരെയധികമുണ്ട്, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവിടെ അദ്ദേഹം വളരെയധികം തടിച്ച് കൊഴുത്ത് പോയിരിക്കുകയാണ്. അവസാനം ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും
അതായത് അതിനുള്ള വ്യായാമങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇതുപോലെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുകയും മര്യാദ ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ മാറ്റം വന്നപ്പോൾ മറ്റ് മരുന്നുകളില്ലാതെ തന്നെ അദ്ദേഹത്തിന് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ വണ്ണമുള്ള വ്യക്തികൾ, കൂടുതൽ വെയിറ്റുള്ള വ്യക്തികൾക്ക് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അവരുടെ വെയിറ്റ് കുറയ്ക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് പോവുക. അത് ആഹാര നിയന്ത്രണത്തിലൂടെ സാധിക്കും, അതുപോലെ തന്നെ വ്യായാമത്തിൽ കൂടി സാധിക്കും. പിന്നെ ഈ രീതിയിലുള്ള ചില പദാർത്ഥങ്ങൾ, അതായത് ജെലാറ്റിൻ പോലെയുള്ള ചില ഘടകങ്ങൾ ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയും കഴിയും. അപ്പോൾ എന്തുകൊണ്ടും പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നല്ല പേരക്കൊരു തൂണ് കൊള്ളാമെന്നല്ല പറയേണ്ടത്, അദ്ദേഹത്തിന് നമുക്ക് മാറ്റം വരുത്തി നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആയുസ് നഷ്ടപ്പെടാതെ, അല്ലാണ്ട് ഒരു 10-20 വർഷം കൂടി ജീവിക്കേണ്ട ഒരു വ്യക്തിയുടെ ജീവിതം തകർത്ത് കളയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഒരു 10 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഒരു 10 കിലോ വെയിറ്റ് കൂടുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടാൻ അനുവദിക്കരുത്. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പൊണ്ണത്തടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. താല്പര്യക്കുറവുണ്ടാക്കാറുണ്ട്, ശേഷിക്കുറവുണ്ടാക്കാറുണ്ട്, പ്രീമച്ചുവർ ഇജാക്കുലേഷൻ പോലും വരാറുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നാം അതിന് ചികിത്സ തേടുക തന്നെ വേണം. ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന, അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ, ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. നിങ്ങൾക്ക് ISRM കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. പുരുഷലൈംഗികത ശേഷിക്കുറവ് എന്നുള്ള ഒരു പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.